ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ദൃശ്യമുണ്ട്. അത്തപ്പൂക്കളത്തിന് ചുറ്റും പൂക്കളമിടുന്ന സെറ്റ് മുണ്ടു എടുത്ത മലയാളി മംഗമാർ. ഇന്നത്തെ ഓണം സ്പെഷ്യൽ ട്രെൻഡ്സുമായി ഞാൻ എത്തിയിരിക്കുന്നത് കസവ് സാരിയുടെയും സെറ്റ് മുണ്ടിൻ്റെയും വിശേഷങ്ങൾ അറിയാൻ പള്ളിമുക്കിലുള്ള കസവ് കടയിലാണ്. കസവ് സാരിയുടെ വിശേഷങ്ങൾ പറയാൻ നമ്മളോടൊപ്പം കസവ് കടയിലെ ശ്രീകാന്താണുള്ളത്. ഹായ് ശ്രീകാന്ത്, വെൽക്കം ടു ദ ഷോ. നമുക്ക് ഇപ്പോൾ ഓണക്കാലമാണ്, ഏതാണ് കൂടുതൽ ട്രെൻഡി ആയിട്ട് നിൽക്കുന്നത്? സാരിയാണോ, സെറ്റ് മുണ്ടാണോ, അല്ലെങ്കിൽ സൽവാറാണോ? ഇല്ല, രണ്ടും പോകുന്നുണ്ട്. സാരിയും പോകുന്നുണ്ട്, സൽവാർ മെറ്റീരിയൽ പോകുന്നുണ്ട്. പിന്നെ വെക്കേഷൻ സമയത്ത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ സെറ്റ് മുണ്ടും എടുക്കുന്നുണ്ട്. ഇത് ടിഷ്യൂവിൻ്റെ സെറ്റ് മുണ്ടാണ്. കസവ് ബോഡി ഫുൾ കസവ് മാത്രം കൊണ്ടുള്ള സെറ്റ് മുണ്ടാണ്. ടിഷ്യൂ ആണ്, ഒരു വൈറ്റ് എന്നുള്ള ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ എല്ലാവരും ടിഷ്യൂയിലേക്ക് പ്രിഫർ ചെയ്ത് തുടങ്ങി. ഓക്കേ, വേറെ സെറ്റ് മുണ്ടിൽ വേറെ എന്തൊക്കെ വെറൈറ്റി വരുന്നത്? പിന്നെ ഇങ്ങനെ വർക്ക് ചെയ്ത് വരുന്നുണ്ടോ? ഇതിപ്പം മെറൂണും ഗ്രീനും കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇത് കസവ് മാത്രം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ട്രഡീഷണൽ ടൈപ്പ് തന്നെ, പക്ഷെ അതിൽ കുറച്ച് വർക്ക് ചെക്ക് പോലെ ചെക്ക് വരുന്നത്. ഇത് വൈറ്റ് തന്നെ, അത് ട്രഡീഷണൽ കളർ, ട്രഡീഷണൽ വൈറ്റ് ആൻഡ് കസവ്. അതുപോലെ തന്നെ ഇത് ടിഷ്യൂവിന്റെ സെറ്റ് മുണ്ടാണ്. ഇത് ബോഡി ഫുൾ ടിഷ്യൂവും ഇത് മെറൂൺ കളർ ബോർഡറും കൂടി ഉള്ള സെറ്റ് മുണ്ടാണ്. ഇത് കല്യാണം അങ്ങനെയുള്ള ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ അത് പോയിട്ട് ഇതിലെ ഓണം സമയത്തൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ടിഷ്യൂ ആണ്. ഇത് ബോഡി ഫുൾ ടിഷ്യൂ, ഒരു തിളക്കം ഉണ്ടാവും. ടിഷ്യൂ ആണ്, ഒരു നൂല് കസവും ഒരു നൂല് കോട്ടൺ നൂലും കൂടെ വീവ് ചെയ്യും ബോഡി ഫുൾ. പിന്നെ ഇത് ഉടുത്ത് നിൽക്കുമ്പോ ഉടയത്തില്ല, ഉടഞ്ഞു പോകും, അങ്ങനെ ഉടയത്തില്ല, നീറ്റ് ഉണ്ടാവും. പിന്നെ ഇത് തന്നെ രണ്ടു തരം കസവുണ്ട്, ഒറിജിനൽ കസവുണ്ട്, ആർട്ടിഫിഷ്യൽ കസവുണ്ട്. ഇത് ആർട്ടിഫിഷ്യൽ കസവിന്റെ ടിഷ്യൂ ആണ്. ഒറിജിനൽ കസവ്? ഇത് ഒറിജിനൽ കസവിന്റെ ടിഷ്യൂ ആണ്. അതെന്താ വ്യത്യാസം? ഇത് സിൽവറും ഗോൾഡും കൂടെ വരുന്ന സെറ്റ് മുണ്ടും സാരിയിലൊക്കെ വരുന്നതാണ്. എങ്ങനെയാണ് ഒറിജിനലും ആർട്ടിഫിഷ്യലും തിരിച്ചറിയുക? ഒറിജിനൽ കസവ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വർണത്തിന്റെ അതേ കളർ ആയിരിക്കും. ആർട്ടിഫിഷ്യൽ ആകുമ്പോൾ കുറച്ച് യെല്ലോ ഷെയ്ഡ് ഉണ്ടാവും, ഒരു മങ്ങൽ ഉണ്ടാവും. ഇത് സാരിയാണ്, ടിഷ്യൂവിന്റെ സാരിയാണ്. ഇത് ഒറിജിനൽ കസവ് ആകുമ്പോൾ ലൈഫ് ടൈം ഗ്യാരണ്ടി ആണ്. അത്രയും കാലം ലാസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് സാരിയാണ്. അപ്പൊ സെറ്റ് മുണ്ടിൽ ഇതുപോലെ ഒറിജിനൽ ടിഷ്യൂവിൽ തന്നെ മൂന്നാല് വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ മ്യൂർ വർക്ക് ചെയ്ത കേരള സാരിയാണ് ഈ കാണുന്നത്. ഇത് എന്റെ മുന്താണിയാണ്. ഇത് എന്റെ ബ്ലൗസ് പീസ് ആണ്. ബ്ലൗസിലും ആ മ്യൂർ വർക്കിന്റെ വർക്ക് വരും. അതപ്പോ സ്ലീവിൽ വരുമായിരിക്കും, ഒരു നല്ല ഭംഗിയുള്ള ഒരു മയിൽ പീല്. ഇത് ഒറിജിനൽ കസവ്? ഇത് ഒറിജിനൽ കസവാണ്. കളർ കാണുമ്പോൾ അറിയാൻ പറ്റില്ലേ? ഇത് അത് കഴിഞ്ഞ് വരുന്ന വെച്ചുകഴിഞ്ഞാല് ചുരിദാർ സെറ്റ് ആണ്. നമ്മളിപ്പോ സാരിയും പറഞ്ഞു, സെറ്റ് മുണ്ടും, സൽവാർ മെറ്റീരിയൽ. ഇതിൽ മൂന്നാല് വെറൈറ്റീസ് ഉണ്ട്. ഇതിങ്ങനെ സാരി ഉടുക്കാനൊക്കെ അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, കസവും കരയും കൂടി വരുന്നതുകൊണ്ട് കസവ് മാത്രം വർക്ക് ചെയ്ത് വരുന്നുണ്ട്. കസവും കരയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് എവിടെയാ വരിക? ഇത് ഫ്രണ്ടിൽ പോർഷനിലാണ്. ഇതും അതുപോലെ ഫ്രണ്ടിലെ പോർഷനിലാണ് വരുന്നത്. ഇതിന്റെ ഷോൾ ഒക്കെ എപ്പോഴും എങ്ങനെയാണ് വരിക? ഇത് അതിന്റെ ട്രഡീഷണൽ ടൈപ്പ് ആയിട്ട് വരുന്നത്. ഓക്കെ, നോർമൽ ഒരു, അതെ, കുറച്ച് ട്രഡീഷണൽ ആയിട്ടല്ല. അപ്പൊ ഒരു വെറൈറ്റി വേണമെന്നുള്ളവർക്ക് ഇതിലൊക്കെ പോവാം. ഇതൊരു പീകോക്ക് ആണ് അല്ലേ? ഇതിന്റെ ഷോൾ ആണ്. ഇതിന്റെ നോർമൽ ഒരു ബോർഡർ മാത്രം വരുന്നതല്ലേ? അതെ.
ഇങ്ങനെ വെഡിങ്ങിനുള്ള സാരീസാണ് ഈ കാണുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പിൾ ബോർഡറിൽ വിത്ത് വർക്ക് വരുന്ന സാരിയാണ്. ബോഡി ഇത് മുന്താണിയാണ്. ഇത് ബോർഡറിൽ വരുന്ന, ഇത് പല്ലൂൽ വരുന്നതാണ്. ഇതിന്റെ തന്നെ ഇനി വേറെ ടൈപ്പ് ഉണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. സിൽവറും ഗോൾഡും കൂടി വരുന്നതാണ്. ഗോൾഡൻ മാത്രം ബോറടിക്കേണ്ട, ഡയമണ്ട് കഴിയുന്ന സമയത്ത് അതിന് കോമ്പിനേഷൻ ആയിട്ട് സിൽവർ വരുന്നതാണ്. ഇത് അതിന്റെ പല്ലുവാണ്. ബോഡി ഫുൾ ഇങ്ങനെ ലീവ്സിന്റെ ഡിസൈൻസ് വരും. ഇതാണ് അതിന്റെ മുന്താണി. ബോർഡർ ഒരു സിൽവർ ഗോൾഡൻ മിക്സ് കോമ്പിനേഷൻ, അതുപോലെ ലീവ്സ് ആണ് മുന്താണിയിൽ വരുന്നത്. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്നത് ഗ്രീൻ. അതെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് കളർഫുൾ ആണല്ലേ. ടെമ്പിൾ വർക്ക് തന്നെ, ടെമ്പിൾ വർക്ക് തന്നെയാണ്. അരയന്നം ഡിസൈൻ ആണ് ഇതിന്റെ വരുന്നത്. മുന്താണി ബോഡി ഫുള്ള് സ്ട്രൈപ്സ് വരും. അപ്പൊ ഈ പൊക്കം കുറഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ ലെങ്ത് തോന്നും. ഈ സ്ട്രൈപ്സ് ഇടുന്നത് അതിന്റെ വേറെ വെറൈറ്റി ഇടുന്നത്. ഇതെല്ലാം പ്യുവർ കസവ്. പ്യുവർ കസവിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ പുതിയ എന്തെങ്കിലും ഡിസൈൻസ് തരികയാണെങ്കിൽ അതനുസരിച്ച് ഞങ്ങൾ നെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, ഇതിന്റെ പ്രൊഡക്ഷൻ ഒക്കെ ഇപ്പോ ട്രുവേണ്ടതാണ്. നമുക്ക് ഓൺ പ്രൊഡക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളതെല്ലാം നമ്മുടെ സ്വന്തം സ്വന്തം നെയ്ത് തന്നെയാണ്. അതുപോലെ തന്നെ പ്യുവർ കസവിന്റെ സാരിയാണ്. ഇതൊരു ലേറ്റസ്റ്റ് ഡിസൈൻസ് ആണ്. നേരത്തെ കണ്ട ചെക്ക് അല്ലേ? അതെ, ഇതിന്റെ ബോർഡറിൽ ഇങ്ങനെ വീതിയുള്ള ചെക്ക് ഡിസൈനും വരുന്നുണ്ട്. ഗ്രീൻ ലൈൻ, അത് പോയിട്ട് മുന്താണിയിൽ പീൽ വിടർത്തി നിൽക്കുന്ന മൈലാണ്. ഇതിന്റെ ബോഡി വന്നിട്ട് ബോഡി ഫുൾ അറേഞ്ചിന്റെ സ്ട്രൈപ്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈറ്റ് തോന്നിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഈ കസവയുടെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാരിയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുർ കസവിന്റെ ഇത് ബോഡി ഫുള്ള് ചെക്സും പിന്നെ ഡോട്ട്സും ആണ് വരുന്നത്. ബോഡി ഫുൾ കസവാണ്. അതെ, ബോഡി ഫുൾ കസവാണ്. ബോഡി ഫുൾ കസവാണ് ഇത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഒക്കേഷനും ഉടുക്കാൻ പറ്റും. പല്ലൂൽ ഇങ്ങനെ ഒരു ടസിൽസ് ഉണ്ടാവും. ബോഡി ഫുള്ള് ടിഷ്യൂ വിത്ത് അതെ കസവിൽ കുളിച്ച് നിൽക്കും. പൊന്നിൽ കുളിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ കസവിൽ കുളിച്ചിട്ട്. അതുപോലെ തന്നെ ആണുകൾക്കുള്ള മുണ്ടും അതിന് അനുസരിച്ചുള്ള ഷർട്ടുമാണ് ഇത്. മാച്ചിങ് ആയിട്ട് വരുന്നതാണ്. കസവ് കടയിൽ സെറ്റ് മുണ്ടും സെറ്റ് സാരിയും സൽവാർ മെറ്റീരിയലും മാത്രമല്ല, ജെന്റ്സ് സെക്ഷനും ഉണ്ട്. മുണ്ടും മാച്ച് ചെയ്തിട്ടുള്ള ഷർട്ടും കസവ് കടയിൽ അവൈലബിൾ ആണ്. മെറൂൺ കളർ, അതിനനുസരിച്ചുള്ള മുണ്ടാണ്. പിന്നെ ട്രഡീഷണൽ റോസ് സിൽക്കിന്റെ ഷർട്ടും കോട്ടൺ മുണ്ടും ആണ്. ക്രീം കളർ ഷർട്ട്, അതിന് ഏത് കളറാണോ നമ്മൾ എടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ള. സോ ഇത്രയും സമയം കസവ് സാരിയെ പറ്റിയും സെറ്റ് മുണ്ടിനെ പറ്റിയും മുണ്ടുകളെ പറ്റിയൊക്കെ സംസാരിച്ചതിന് ശ്രീകാന്തിന് ഒരുപാട് നന്ദി. ഓണാശംസകൾ. ഓണം സ്പെഷ്യൽ ട്രെൻഡ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് വ്യത്യസ്തങ്ങളായ വിഭവങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. ഇന്നത്തെ മെട്രോ കളേഴ്സ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വിട പറയുകയാണ്. ബൈ ബൈ.